കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. ചരിത്രത്തെയും സംസ്കാരത്തെയും കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംപി. ലോകത്തിലെ എല്ലാ ഏകാധിപതികളെയും ചെയ്യുന്ന ചരിത്രം തിരുത്തി എഴുതൽ ഇന്ത്യയിലെ ഭരണാധികാരികളും നടത്തുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രം തിരുത്തി എഴുതാൻ പുതിയ ചരിത്രകാരന്മാരെ നിയമിക്കുന്ന തിരക്കിലാണ് കേന്ദ്ര ഭരണാധികാരികൾ. അതേ സ്വഭാവം തന്നെയാണ് കേരളം ഭരിക്കുന്നവരും പല ഘട്ടത്തിലും കാണിച്ചുകൂട്ടുന്നത്. നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്ന പുതിയ തലമുറകൾ നമുക്കുണ്ടാകണം. അവർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ചരിത്രങ്ങളെയും സംസ്കാരത്തെയും കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ജാഗ്രത പാലിക്കണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങാൻ പാടില്ല. നിങ്ങൾ രാജ്യസ്നേഹികൾ അല്ലാതാകാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സഹജീവികളോട് സ്നേഹം വേണം, കരുണ വേണം. നരനും നരനും തമ്മിൽ സഹോദരി പുതിക്കണം. അതിന് വിഘാതമായി നിൽക്കുന്നതെല്ലാം ഇല്ലാതെയായി തീർന്നിടണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന്റെ സുഖത്തിനായി വരണം. നമ്മൾ ചെയ്യുന്ന ഓരോന്നും നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് അന്യന്റെ സുഖത്തിനുകൂടി വേണം. കല്യാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉന്നത വിജയികൾക്കായി സംഘടിപ്പിച്ച ആദരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ചടങ്ങിൽ കല്യാശ്ശേരി പഞ്ചായത്ത് പരിധിയിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും സർവകലാശാലകളിൽ റാങ്ക് നേടിയവരെയും ആദരിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, പൂരക്കളി അക്കാദമി പുരസ്കാരം നേടിയ പി രവീന്ദ്രൻ പണിക്കർ എന്നിവർക്ക് സ്വീകരണം നൽകി. കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കൂനത്ര മോഹനൻ അധ്യക്ഷത വഹിച്ചു. കാപ്പാടൻ ശശിധരൻ, PV വേണുഗോപാൽ, PV ധനഞ്ജയൻ, PK വത്സരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.